വാട്സ് ക്രാക്കിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസമായി യൂട്യൂബിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്, സോ ഐ ഹോപ്പ് യു ഗൈസ് മിസ്ഡ് മീ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പെർട്ടിക്കുലർ റെപ്രേഞ്ച് ഉണ്ടോ, അതോ മസിൽ ബിൽഡിംഗ് റെപ്രേഞ്ച് എന്ന് പറയുന്ന ഒരു മിത്താണോ? നമ്മൾ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടോ, അതോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെപ്രേഞ്ച് ഉണ്ടോ? സോ മസിൽ ബിൽഡിംഗ് റെപ്രേഞ്ചിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. ബട്ട് എനിവേ, മസിൽ ബിൽഡിങ്ങിന് ഒരു മാജിക് റെപ്രേഞ്ച് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഏതൊരു റെപ്രേഞ്ചിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. ഹവെവർ, നമ്മൾ വളരെ വളരെ ഹെവി വെയ്റ്റ്സ് ഇട്ടിട്ട് വളരെ കുറച്ച് റെപ്സ് മാത്രം എടുത്തു കഴിഞ്ഞാലും, വളരെ ലൈറ്റ് വെയ്റ്റ്സ് ഇട്ടിട്ട് ഒരുപാട് ഒരുപാട് റെപ്രേഞ്ചസ് എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നമുക്ക് നന്നായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റാനും നമുക്ക് ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അത്രത്തോളം ഫെറ്റീഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു എഫക്റ്റീവ് വർക്കൗട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഗോൾ മസിൽ ബിൽഡിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 6-15 റെപ്രേഞ്ചിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. എനിവേ, അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. എനിവേ, താങ്ക്സ് ടു ഇന്ദിര അമ്മ ഫോർ ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫെയിലിയർ? നമ്മൾ ഒരു ഹാർഡ് സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഫെയിലിയർ വരെ ആയിക്കൊള്ളണം എന്നില്ല. ആക്ച്വലി ഞാൻ ഒരു സെറ്റിൽ വളരെ ഇൻറ്റൻസായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്, വളരെ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്, ബട്ട് ആ സെറ്റിലെ ലാസ്റ്റ് റെപ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഫെയിലിയർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു റെപ്പ് എടുക്കാൻ പരാജയപ്പെടുമ്പോഴാണ്, ആ ഒരു റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയാത്തപ്പോഴാണ് നമ്മൾ ഫെയിലിയർ റീച്ചാവുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ആ എക്സസൈസ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് റെപ്സ് അടിക്കാൻ എനിക്ക് പറ്റാതിരിക്കുന്ന സമയത്താണ് ഫെയിലിയർ ആവുന്നത്. പറ്റാതെ എൻ്റെ കയ്യിൽ നിന്ന് ആ വെയിറ്റ് പോവുകയോ അതുമൂലം ആ ഒരു റെപ്പറ്റീഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ഫെയിലിയർ ആവുന്നത്. അല്ലാതെ ഞാനൊരു ഹാർഡ് സെറ്റ് അടിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഫെയിലിയർ ആയിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടോ? ആക്ച്വലി സയൻസ് പറയുന്ന ആൻസർ, ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാലും അവിടെ വലിയൊരു ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ബട്ട് നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു പെർട്ടിക്കുലർ എഫേർട്ട് എടുത്തിട്ട് തന്നെ ട്രെയിൻ ചെയ്യേണ്ടി വരും. നമ്മൾ ആക്ച്വലി പഴയ സെഷൻസിനേക്കാൾ കൂടുതൽ ഹാർഡായി ട്രെയിൻ ചെയ്യേണ്ടി വരും. നമ്മൾ കൂടുതൽ ഇൻറ്റൻസായിട്ടും കൂടുതൽ യുനോ പ്രോഗ്രസീവ്ലി ഓവർലോഡ് ചെയ്യേണ്ടി വരും. കൂടുതൽ ഹാർഡായിട്ട് എപ്പോഴും ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ജനറലി ഫിറ്റ്നസിന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ബട്ട് നമ്മൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ മസിൽ ഇൻക്രീസ് ചെയ്യാനോ ശ്രമിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ മാക്സിമം ഹാർഡായിട്ടെങ്കിലും വളരെ വളരെ ഹാർഡായിട്ടെങ്കിലും ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷൻസിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവ്ലി ഓവർലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ നിർബന്ധമായും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ബട്ട് നമ്മളത് ഫെയിലിയർ വരെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആക്ച്വലി ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് ജിമ്മിൽ വന്നിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. പ്രത്യേകിച്ച് നമുക്ക് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ഫെയിലിയർ വരെ പോകുന്നത് നല്ലൊരു ടൂളാണ്. ബട്ട് ഒരിക്കലും ഫെയിലിയർ വരെ പോകാൻ പാടില്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എല്ലാ എക്സസൈസിലും ഫെയിലിയർ പ്രോഗ്രാം ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും ജിമ്മിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ചില ജിം ഇൻസ്ട്രക്ടേഴ്സ് അത്യാവശ്യം ഹാർഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ക്ലയൻസിനെ തോന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബിഗിനേഴ്സിനെ എല്ലാ എക്സസൈസസിലും ഫെയിലിയർ വരെ എടുപ്പിച്ചിട്ട് വളരെ ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അതായത് ബിഗിനേഴ്സായിട്ടുള്ള ഒരാൾക്ക് ജിമ്മിലേക്ക് വരാൻ അത്രത്തോളം തോന്നാതിരിക്കാനും ജിമ്മിനോടൊരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അതേപോലെ ഇഞ്ചുറി സംഭവിക്കാനും ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ എല്ലാ ബിഗിനേഴ്സിനെയും ഫുള്ളി അങ്ങനെ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ബിഗിനേഴ്സിനെ ആക്ച്വലി ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അവർ വളരെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാം. കാരണം അവരുടെ മസിൽസ് അത്രത്തോളം യൂസ്ഡ് അല്ല ഈ ഒരു അമൗണ്ട് ഓഫ് വർക്കിന്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ്ഡ് ആവും തോറും നമ്മൾ നമ്മളെ ഇൻറ്റൻസിറ്റി കൂട്ടേണ്ടതുണ്ട്. ആൻഡ് ഫെയിലിയറിനെ നമ്മൾ കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഡോക്ടർ ബ്രാഡ് ഷോൺഫെൽഡിൻ്റെ ഈ ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില ഫാക്ടേഴ്സ് പറയാൻ പോവാണ്. ആൻഡ് ഈ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യാം ചെയ്യാതിരിക്കാം.
സോ ഫസ്റ്റ് ഫാക്ടർ ലോഡാണ്. നമ്മൾ വളരെ ലൈറ്റ് ലോഡ് എടുത്തിട്ടാണ്, നമ്മൾ അത്ര ഹെവി വെയിറ്റ് അല്ലാതെ വളരെ ലൈറ്റ് വെയിറ്റ് എടുത്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ ഫെയിലിയർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ലൈറ്റ് വെയിറ്റ്സാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ മോട്ടർ ന്യൂറോൺസ്, നമ്മുടെ മോട്ടർ യൂണിറ്റ്സ്, നമ്മുടെ എല്ലാ മസിൽ ഫൈബേഴ്സും റിക്രൂട്ടഡ് ആവാൻ കൂടുതൽ ടൈം എടുക്കും. സോ കൂടുതൽ റെപ്സ് എടുക്കേണ്ടി വരും. ഫെയിലിയർ വരെ പോകുന്നത് ഒരു നല്ല ഓപ്ഷനാണ് അവിടെ. ബട്ട് നമ്മൾ ഹെവി ലോഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് രണ്ട് മൂന്ന് റെപ്സിൽ തന്നെ നമ്മുടെ മോട്ടോർ യൂണിറ്റ്സൊക്കെ റിക്രൂട്ടഡ് ആവുന്നുണ്ട്. സോ അവിടെ ഫെയിലിയർ വരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കുറച്ച് റെപ്സിൽ തന്നെ നമുക്ക് നമ്മുടെ മസിൽ ഫൈബേഴ്സൊക്കെ റിക്രൂട്ടഡ് ആവുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ സേഫ്റ്റിയാണ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും സേഫ് ആവേണ്ട ആവശ്യമുണ്ട്. ചില എക്സസൈസസിൽ ഒരിക്കലും ഫെയിലിയർ വരെ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒളിമ്പിക് ലിഫ്റ്റ്സൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണത്തിന് സ്നാച്ചോ അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് ജെർക്കോ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരിയുള്ള ഒളിമ്പിക് ലിഫ്റ്റ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഉള്ള ഈ കോമ്പറ്റീഷൻ ലിഫ്റ്റ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒളിമ്പിക് ലിഫ്റ്റ്സിൽ നമ്മൾ ഫെയിലിയർ വരെ പോകുന്നത് നല്ലതല്ല. നമ്മളൊരു സ്നാച്ചോ ക്ലീൻ ആൻഡ് ജെർക്കോ ഒക്കെ ഫെയിലിയർ വരെ എടുക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾ ഒരുപക്ഷെ പെറുക്കിയെടുത്ത് കൊണ്ടുവരേണ്ടി വരും. അതേപോലെ തന്നെ ഡെഡ് ലിഫ്റ്റ് മാതിരിയുള്ള എക്സസൈസിൽ ഒരിക്കലും നമ്മൾ ഫെയിലിയർ വരെ പോകാൻ പാടില്ല. കാരണം നമ്മുടെ സ്പൈനിന് അത് വളരെയധികം ലോഡ് തരുന്ന എക്സസൈസാണ്. അതേപോലെ തന്നെ ചില കമ്പൗണ്ട് ആയിട്ടുള്ള എക്സസൈസ്, സ്ക്വാട്ടിൽ ഒരിക്കലും ഫെയിലിയർ വരെ പോകാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ബോട്ടം പൊസിഷനിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ബാക്കിനൊക്കെ ഹൈ ലെവൽ ഓഫ് ഇഞ്ചുറി സംഭവിച്ചേക്കാം. അതേപോലെ തന്നെ ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ഞത്തേക്കോ നമ്മുടെ തലയിൽക്കോ നമ്മുടെ പല്ലിൽക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഓർഗൻസിൽക്കോ വീഴാൻ ചാൻസ് ഉള്ള എക്സസൈസസൊക്കെ ഉണ്ട്. അതൊക്കെ ഒരിക്കലും ഫെയിലിയർ വരെ എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ബാർബൽ റോസ്, അതേപോലെ ഹിപ് ത്രസ്റ്റ് മാതിരിയുള്ള ബാർബൽ എക്സസൈസസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഫെയിലിയർ യൂസ് ചെയ്യേണ്ടി വരും. കുറച്ചും കൂടെ ഇൻ്റലിജൻ്റായിട്ട് ഫെയിലിയർ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ കേബിൾ വെച്ചിട്ടോ നമ്മൾ പുള്ളി വെച്ചിട്ടോ നമ്മൾ മെഷീൻസൊക്കെ വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ, അത് കമ്പൗണ്ട് ആയിട്ടുള്ള എക്സസൈസ് ആണെങ്കിലും നമുക്ക് കുറച്ച് ഫെയിലിയർ യൂസ് ചെയ്യാം. നമുക്ക് ചില സെറ്റ്സിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ലാസ്റ്റ് സെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ഡംബൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കേബിൾ വെച്ചിട്ടോ ഇതുപോലെ ഏതെങ്കിലും മെഷീൻ വെച്ചിട്ടോ ഐസൊലേഷൻ ആയിട്ടുള്ള എക്സസൈസസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് ഫെയിലിയർ വരെ എല്ലാം സെറ്റ്സിലും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു റിക്കവറി കോസ്റ്റോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഫാക്ടർ റിക്കവറിയാണ്. നമ്മുടെ റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറിക്ക് കൂടുതൽ ടൈം എടുക്കുമെന്ന് ഒരുപാട് റിസർച്ചസ് തെളിയിക്കുന്നുണ്ട്. സോ ഞാൻ ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിനെ ആഴ്ചയിൽ രണ്ട് തവണയാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചെസ്റ്റിനെ മൺഡേയും തേഴ്സ്ഡേയും ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മൺഡേ ഞാൻ ചെസ്റ്റിന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തേഴ്സ്ഡേ ആകുമ്പോഴേക്കും എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റണം. സോ നമ്മൾ അവിടെ ഫെയിലിയർ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് ഞാനൊരു ബ്രോ സ്പ്ലിറ്റാണ് ചെയ്യുന്നത്, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെസ്റ്റിനെ ട്രെയിൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ എനിക്ക് അവിടെ കൂടുതൽ ഫെയിലിയർ യൂസ് ചെയ്യാം. എനിക്ക് മോസ്റ്റ് സെറ്റ്സിൽ ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നാലാമത്തെ ലാസ്റ്റ് ഫാക്ടർ ഏജാണ്. നിങ്ങൾ മുതിർന്നൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ റിക്കവറി കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫെയിലിയർ വരെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ റിക്കവറി അത് ബാധിക്കും. സോ അവിടെ റിക്കവറിക്കുള്ള ചാൻസ് അവിടെ വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. സോ ഓൾഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഫെയിലിയർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് കുറച്ചുകൂടി ഇൻ്റലിജൻ്റായിട്ട് കുറച്ചും കൂടി സ്പെയറിംഗ് ആയിട്ട് ഫെയിലിയർ യൂസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് എ റാപ്പ് ഫോർ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ദയവുചെയ്ത് എൻ്റെ വീഡിയോക്ക് താഴെ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഇനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കമൻറ്റ് ബോക്സിലിടുക. ഞാൻ അത് ഡെഫിനറ്റായിട്ടും നോട്ടീസ് ചെയ്യും, ഞാൻ വായിക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടൻറ്റായിട്ട് വീണ്ടും നമുക്ക് കാണാം. ദിസ് ഇസ് മീ ജാഫർ സൈനിങ് ഔട്ട്.